6, 5, 4, 3, 2, 1, and liftoff of Space Shuttle Atlantis, the final visit to enhance the vision of Hubble into the deepest grandeur of our universe. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂറോപ്സ്. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ മുഖ്യ ഘടകങ്ങളിലൊന്നായ റോക്കറ്റുകളുടെ പ്രവർത്തനത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. റോക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, റോക്കറ്റ് എങ്ങനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ തരണം ചെയ്യുന്നു, റോക്കറ്റ് ഉപയോഗിച്ച് എങ്ങനെ മനുഷ്യരെയും മറ്റു മനുഷ്യനിർമ്മിത വസ്തുക്കളെയും ബഹിരാകാശത്തെത്തിക്കുന്നു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അന്വേഷിക്കുകയാണ് ഈ വീഡിയോയിൽ. ഇറ്റ്സ് മീ വിഘ്നേഷ് രാമേന്ദ്രൻ ആൻഡ് യു ആർ വാച്ചിങ് യുവർ ഓപ്ഷൻ. പതിമൂന്നാം നൂറ്റാണ്ടിൽ ചൈനയിലെ ഉത്സവങ്ങളുടെ ഭംഗി കൂട്ടാനായി ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ പിന്നീട് യുദ്ധക്കളങ്ങളിൽ എതിരാളികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള ആയുധമായി മാറി. ഇന്ന് ഭൂമിയെയും മറ്റ് ഗ്രഹങ്ങളെയും പറ്റി പഠിക്കാനും ചിലർക്കെങ്കിലും ബഹിരാകാശത്തെ അറിയുവാനും സഹായിച്ച വാഹനമായി ഈ റോക്കറ്റുകൾ. ബഹിരാകാശ യാത്രയെ സ്വപ്നം കണ്ടിരുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെയും എഴുത്തുകാരുടെയും ചിന്തകരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ചരിത്രം ഈ വാഹനത്തിനുണ്ട്. ഗലീലിയോയും ന്യൂട്ടനും ചേർന്ന് നിർമ്മിച്ചെടുത്ത അടിത്തറയിൽ റോക്കറ്റ് എന്ന സ്വപ്നം പണിതുയർത്തിയപ്പോൾ ശാസ്ത്രലോകത്തെ മാറ്റിമറിക്കാനാകുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ ജനനമായിരുന്നു സംഭവിച്ചത്. ഓരോ ഘട്ടത്തിലും പോരായ്മകൾ ഓരോന്നായി മനസ്സിലാക്കി ശാസ്ത്രജ്ഞർ നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല നൂതന സാങ്കേതിക വിദ്യകളും. 1957 ഒക്ടോബർ 4 Sputnik 1 വിക്ഷേപണം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ തലവര മാറ്റിവരച്ചു. 1961 April 12 യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മനുഷ്യനായി. പിന്നീട് 1969 July 20 നീൽ ആംസ്ട്രോങ്ങിനെയും എഡ്വിൻ ആൽഡ്രിനെയും ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യ വ്യക്തികളായി ചരിത്രം രേഖപ്പെടുത്തി. ഇതൊക്കെ നടക്കാൻ കാരണമായതോ ന്യൂട്ടന്റെ ചലന നിയമത്തെ ആസ്പദമാക്കി നിർമ്മിച്ചെടുത്ത ഈ വാഹനങ്ങളും. റോക്കറ്റിന്റെ പ്രവർത്തനത്തെ പറ്റി അറിയുന്നതിന് മുമ്പ് നമുക്കതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. റോക്കറ്റുകൾക്ക് പ്രധാനമായി 4 പാർട്ടുകളാണുള്ളത്: സ്ട്രക്ചറൽ സിസ്റ്റം, പ്രൊപ്പൽഷൻ സിസ്റ്റം, ഗൈഡൻസ് സിസ്റ്റം ആൻഡ് പേലോഡ്. നമ്മൾ കാണുന്ന റോക്കറ്റിൻ്റെ ബോഡിയെയാണ് നമ്മൾ സ്ട്രക്ചറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫ്യുവൽ ടാങ്കും ഓക്സിഡൈസർ ടാങ്കും എഞ്ചിനും നോസിനും ഉൾപ്പെടുന്ന ഭാഗത്തെ പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇതാണ് റോക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. റോക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും അധികം സ്ഥലം ഉപയോഗിക്കുന്നതും ഈ ഭാഗമാണ്. ഒരു റോക്കറ്റിന് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനും ഫ്യൂവലുമെല്ലാം ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം പ്രത്യേക ഫ്യുവൽ ടാങ്കുകളിലായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റോക്കറ്റ് എഞ്ചിനകത്ത് ജ്വലനം നടക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമായിട്ടുണ്ട്. ഭൂമിയിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ആകർഷിച്ചാണ് തീ കത്തുന്നത്. എന്നാൽ ബഹിരാകാശത്ത് ഓക്സിജന്റെ അഭാവത്തിൽ റോക്കറ്റുകൾ പ്രവർത്തിക്കണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ഓക്സിജൻ ടാങ്കുകളിലാക്കി കൊണ്ടുപോകേണ്ടതായി വരുന്നുണ്ട്. റോക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന റഡാറുകളും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും ഉൾപ്പെടുന്നതാണ് ഗൈഡൻസ് സിസ്റ്റം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പേലോഡ്. എന്താണോ നമ്മൾ റോക്കറ്റുകൾ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആ ഭാഗത്തെയാണ് പേലോഡ് എന്ന് വിളിക്കുന്നത്. സാറ്റലൈറ്റുകളോ റോബോട്ടുകളോ എന്തു തന്നെയായാലും അതിനെ പേലോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് റോക്കറ്റുകൾ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ന്യൂട്ടന്റെ 3rd ചലന നിയമമാണ് ബേസിക്കലി റോക്കറ്റുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിളായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ന്യൂട്ടന്റെ 3rd ചലന നിയമം അറിയാമായിരിക്കും. ഫോർ എവരി ആക്ഷൻ ദെർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു വീർപ്പിച്ച ബലൂണിൻ്റെ കാറ്റ് നമ്മൾ തുറന്നുവിടുമ്പോൾ അത് കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരമ്മാവൻ സൈക്കിളിൻ്റെ ബാക്കിലിരുന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ വാൽവ് തുറന്നതിൽ നിന്ന് ഗ്യാസ് പുറത്തു തള്ളുമ്പോൾ ഗ്യാസ് പോകുന്നതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സൈക്കിൾ മൂവ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ന്യൂട്ടൻ്റെ 3rd ചലന നിയമം. ന്യൂട്ടൻ്റെ 3rd ലോ ആണ് റോക്കറ്റുകളുടെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നെങ്കിലും 1st രണ്ടാമത്തെയും നിയമങ്ങൾ റോക്കറ്റ് സയൻസിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ന്യൂട്ടൻ്റെ 1rd നിയമം പറയുന്നത് എന്തെന്നാൽ, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും അതിൻ്റെ സ്റ്റേറ്റിൽ നിന്നും മാറത്തില്ല. അതുപോലെ തന്നെ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയെ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ കൂട്ടാനോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് സാധിക്കത്തില്ല. റെസ്റ്റിലിരിക്കുന്ന റോക്കറ്റ് പറന്നുയരാൻ ആവശ്യമായിട്ടുള്ള ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ബഹിരാകാശത്ത് റോക്കറ്റുകളുടെ യൂണിഫോം മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനും ഈ നിയമം നമ്മളെ സഹായിക്കുന്നു. ന്യൂട്ടൻ്റെ 2rd നിയമം ഫോഴ്സും മാസും ആക്സലറേഷനും തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷനാണ്, F=ma. ഒരു റോക്കറ്റ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ത്രസ്റ്റ് അതിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസിൻ്റെ മാസിനെയും ആക്സലറേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.
ഇതിലൂടെ ഒരു റോക്കറ്റ് ഉയരാൻ ആവശ്യമായുള്ള ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ എത്രമാത്രം കമ്പഷൻ അതിൻ്റെ എഞ്ചിനകത്ത് നടക്കണമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒരു സമയത്ത് എത്രമാത്രം ഫ്യൂൽ ഒരു റോക്കറ്റ് എഞ്ചിനകത്ത് കൺസ്യൂം ചെയ്യപ്പെടുന്നു അത്രമാത്രം ആക്സിലറേഷൻ ആ റോക്കറ്റിന് ലഭിക്കുന്നു. ഇനി നമുക്ക് റോക്കറ്റിൻ്റെ പ്രവർത്തനം നോക്കാം. റോക്കറ്റ് എഞ്ചിനകത്ത് നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകങ്ങളെ അതിശക്തമായി നോസിലൂടെ പുറത്തേക്ക് തള്ളുന്നു. ഇതിനെ തുടർന്ന് റോക്കറ്റ് എഞ്ചിനകത്ത് ഒരു ത്രസ്റ്റ് അപ്പോൾ ഡയറക്ഷനിൽ രൂപക്കൊള്ളുന്നു. ഈ ത്രസ്റ്റാണ് റോക്കറ്റുകളെ മുകളിലേക്ക് നയിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ റോക്കറ്റിലുണ്ടാകുന്ന ത്രസ്റ്റ് അതിൽ നിന്ന് പുറത്തള്ളപ്പെടുന്ന ഗ്യാസിൻ്റെ ആക്സിലറേഷനും മാസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. റോക്കറ്റ് സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ താനെ കൂടുന്നു, കാരണം അതിലുള്ള ഫ്യുവൽ കൺസ്യൂം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റോക്കറ്റിൻ്റെ മാസ് നല്ല രീതിയിൽ ഡിക്രീസ് ചെയ്യുന്നു. റോക്കറ്റ് ഫ്ലൈറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരം ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. അതിലൊന്നാണ് സ്റ്റേജിംഗ്. അതിനെപ്പറ്റി ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അന്തരീക്ഷത്തിലൂടെയുള്ള യാത്രയിൽ റോക്കറ്റ് വളരെയധികം ചൂടാകുന്നു. അതിൻ്റെ പാർട്സ് നശിപ്പിക്കാൻ ഇത് കാരണമാകിയേക്കാം. ഈ ഇറോഷൻ ഒഴിവാക്കാനായി റോക്കറ്റിൻ്റെ പാർട്ടുകളെ തെർമൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്യുന്നു. നോസിലുകളുടെ ടെമ്പറേച്ചർ വളരെയധികം ഉയർന്നേക്കാം. ഇത് അതിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കാൻ കാരണമാകുന്നു. ഇതൊഴിവാക്കാനായി വളരെ ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലിക്വിഡ് ഹൈഡ്രജനെ ചെറിയ ട്യൂബുകളിലൂടെ നോസിലൂടെ കടത്തിവിടുന്നു. ഈ ലിക്വിഡ് ഹൈഡ്രജൻ നോസിലിൽ നിന്ന് കുറച്ച് ടെമ്പറേച്ചർ വലിച്ചെടുത്ത് അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ടായി എഞ്ചിനിലേക്ക് പോകുന്നു. അതിനുശേഷം അവിടെ അതിൻ്റെ കമ്പഷൻ നടക്കുന്നു. ഇങ്ങനെ നോസിലിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഇപ്പോൾ റോക്കറ്റുകളിൽ ഫ്യൂവലായി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഗേഷ്യസ് ഫോമിലാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരുപാട് സ്പേസ് ആവശ്യമായി വരുന്നു. അതുകൊണ്ട് അതിനെ ലിക്വിഫൈ ചെയ്യുന്നു. ഇതൊരു വൺ ടാസ്ക് ആണ്, കാരണം ഹൈഡ്രജൻ ലിക്വിഫൈ ആവുന്നത് -243°C. ലിക്വിഡ് ഹൈഡ്രജനും ഓക്സിജനും ടെർബോ പമ്പുകൾ ഉപയോഗിച്ചാണ് എഞ്ചിനിലേക്ക് സ്പ്രേ ചെയ്യപ്പെടുന്നത്. ഈ പമ്പുകളുടെ പ്രവർത്തനത്തിന് ഹൈഡ്രജൻ്റെ കമ്പഷനിൽ നിന്നുണ്ടാകുന്ന എനർജി ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കമ്പഷൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത് വാട്ടർ മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഗ്യാസ് ഒരു എൻവയൺമെൻ്റൽ ഫ്രണ്ട്ലി ഫ്യൂവലാണ്. ഗേഷ്യസ് ഹൈഡ്രജനെ ലിക്വിഫൈ ചെയ്യാൻ വളരെ ലോ ടെമ്പറേച്ചർ ആവശ്യമായി വരുന്നു. അത് ഈ ഫ്യൂവലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പണ്ടുകാലത്ത് സോളിഡ് പ്രൊപ്പല്ലൻസ് ആണ് ഫ്യൂവലായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലിക്വിഡ് പ്രൊപ്പല്ലൻസ് ആണ് കൂടുതൽ പ്രാബല്യത്തിലുള്ളത്. ലിക്വിഡ് പ്രൊപ്പല്ലൻസിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോളിഡ് പ്രൊപ്പല്ലൻസ് കത്തി തുടങ്ങിയാൽ പിന്നെ അതിനെ നിർത്താൻ സാധിക്കില്ല. പക്ഷേ ലിക്വിഡ് പ്രൊപ്പല്ലൻസിൻ്റെ കേസിൽ അതിൻ്റെ വാൽവുകൾ കമ്പ്യൂട്ടർ ടെക്നോളജി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു വസ്തുവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി ആവശ്യമായുള്ള മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. ഇത്രയും ഹൈ വെലോസിറ്റി ഒബ്റ്റെയിൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേജുകളിലായിട്ടാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് 200 km മുകളിലുള്ള ഒരു ഓർബിറ്റിലേക്ക് റോക്കറ്റുകൾ എത്തിച്ചേരപ്പെടുന്നു. ഇവിടെ റോക്കറ്റുകൾ ഭൂമിയെ വലം വയ്ക്കുന്നു. ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പ് റോക്കറ്റുകളുടെ കണ്ടിന്യൂസ് മോഷനെ സഹായിക്കുന്നു. ഈ ഓർബിറ്റിൽ എത്തിച്ചേരാനായി റോക്കറ്റുകൾ ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്യേണ്ടതായിരിക്കുന്നു. ഇതിനായി റോക്കറ്റിൻ്റെ നോസിലിൽ ജിംബാലിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രത്യേക നൂതന ടെക്നോളജി ഉപയോഗിച്ചു വരുന്നു. റോക്കറ്റുകൾ ഓർബിറ്റിലിരുന്നുകൊണ്ട് ബഹിരാകാശത്തേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. ഓർബിറ്റ് ഭൂമിയുമായി ഏറ്റവും ക്ലോസായി നിൽക്കുന്ന സ്പോട്ടിനെയാണ് പെരിഗിരി എന്ന് പറയുന്നത്. ഈ സ്പോട്ടിലാണ് റോക്കറ്റുകൾക്ക് ഏറ്റവും മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ റോക്കറ്റുകളുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് പറന്നുയരുന്നു. ഘട്ടങ്ങളിലായി റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്തെന്നാൽ മുകളിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഫ്രിക്ഷൻ വളരെയധികം കുറയുന്നു. ഇത് റോക്കറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. റോക്കറ്റിൻ്റെ മാസ് അതിൻ്റെ പെർഫോമൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. കൂടുതൽ പെർഫോമൻസ് കിട്ടണമെങ്കിൽ റോക്കറ്റിൻ്റെ മാസ് വളരെ കുറവായിരിക്കണം. റോക്കറ്റിൻ്റെ മാസിൻ്റെ 3/4 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. എന്നാൽ ഫ്യൂവലിൻ്റെ മാസ് കുറച്ചുകൊണ്ട് നമുക്ക് റോക്കറ്റിൻ്റെ ഓവറാൾ മാസ് കുറയ്ക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം റോക്കറ്റുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ ഭൂമിയിൽ നിന്ന് തന്നെ കൊണ്ടുപോകേണ്ടതായിരിക്കുന്നു. പ്രൊപ്പലൻറ്റിൻ്റെയും റോക്കറ്റിൻ്റെ ഫുൾ ബോഡിയുടെ മാസും തമ്മിലുള്ള അനുപാതമാണ് മാസ് ഫ്രാക്ഷൻ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റോക്കറ്റിൻ്റെ മാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.91 ആണ്. അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റോക്കറ്റിൻ്റെ 91% മാസും അതിൻ്റെ പ്രൊപ്പലൻ്റാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി 9% മാസ് മാത്രമാണ് റോക്കറ്റിൻ്റെ മറ്റു ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റോക്കറ്റുകളുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സ്റ്റേജിംഗ് എന്നൊരു പ്രത്യേക ടെക്നിക് ഉപയോഗിച്ചു വരുന്നു. ഇതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ ചിന്തിക്കുക. റോക്കറ്റിൻ്റെ ഫ്യൂവലിനെ പല പല തട്ടുകളിലായി അറേഞ്ച് ചെയ്യപ്പെടുന്നു. ഒരു തട്ടിലെ ഫ്യൂവൽ ഫുള്ളായി കൺസ്യൂം ചെയ്യപ്പെടുമ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നു.
പിന്നീട് അതിന് മുകളിലുള്ള തട്ടിലെ എഞ്ചിൻ ഇഗ്നേറ്റായി റോക്കറ്റുകൾ മുന്നോട്ട് പോകുന്നു. ഇതിനെയാണ് സീരിയൽ സ്റ്റേജിംഗ് എന്ന് പറയുന്നത്. സീരിയൽ സ്റ്റേജിംഗ് കൂടാതെ പാരലൽ സ്റ്റേജിംഗ് എന്നൊരു ടെക്നിക് കൂടി ഉപയോഗിച്ചു വരുന്നു. പാരലൽ സ്റ്റേജിംഗിൽ ത്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ത്രസ്റ്റ് ബൂസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ റോക്കറ്റുകൾ ഉയരണമെങ്കിൽ അതിൻ്റെ എഞ്ചിൽ ഉൽപ്പാദിപ്പിക്കുന്ന ത്രസ്റ്റ് അതിൻ്റെ ഓവറോൾ വെയ്റ്റിനെ കാട്ടി കൂടുതലായിരിക്കണം. അതായത് ഭൂമി ഈ റോക്കറ്റിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടി കൂടുതലായിരിക്കണം റോക്കറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ത്രസ്റ്റ്. ഇനിഷ്യലി റോക്കറ്റിൻ്റെ മാസ് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂമി റോക്കറ്റിന്മേൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മാക്സിമം ആയിരിക്കും. ഈ ഒരു എക്സ്ട്രാ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ത്രസ്റ്റ് ബൂസ്റ്ററുകൾ നമ്മളെ സഹായിക്കുന്നു. കൂടാതെ ലോവർ അറ്റ്മോസ്ഫിയർ അപ്പർ അറ്റ്മോസ്ഫിയറേക്കാൾ ഡെൻസറാണ്. അതുകൊണ്ട് തന്നെ റോക്കറ്റുകൾക്ക് ഈ ഭാഗത്ത് ഘർഷണം കൂടുതലായി അനുഭവപ്പെടുന്നു. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയും റോക്കറ്റ് ബൂസ്റ്ററുകൾ നമ്മളെ സഹായിക്കുന്നു. റോക്കറ്റ് എഞ്ചിനിലേക്ക് ഫ്യൂവൽസ് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇഗ്നിഷൻ സംഭവിച്ചിരിക്കണം. ഡിലേഡ് ഇഗ്നിഷൻ കാരണം ഉണ്ടാകുന്ന പ്രഷർ റോക്കറ്റിനെ താറുമാറാക്കാൻ കഴിവുള്ള ഒന്നാണ്. റോക്കറ്റ് എഞ്ചിനകത്ത് കമ്പഷൻ നടക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്റേണൽ എനർജി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി കൂടുതലാണെങ്കിൽ മാത്രമേ ഗ്യാസുകൾ നോസിലൂടെ പുറത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഒരു റോക്കറ്റ് എഞ്ചിൻ സ്റ്റാർട്ടാകുന്ന സമയത്ത് അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ത്രസ്റ്റ് വളരെയധികം കുറവായിരിക്കും. ഇനി അവസാനമായി ഒരു ബോണസ് ഫാക്ട് കൂടി. ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന ആസ്ട്രോണോട്ടുകൾ റോക്കറ്റിന് പെർപെൻഡിക്കുലറായിട്ടാണ് സീറ്റ് ചെയ്യപ്പെടുന്നത്. ടേക്ക് ഓഫിൻ്റെ സമയത്ത് ബ്ലഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാകും. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് ഇതിന് ആധാരം. റോക്കറ്റ് സയൻസിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്തുവാ, മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ വിഘ്നേശ് രാമേന്ദ്രൻ ഫ്രം യുവർ ഓപ്ഷൻ ചാനൽ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.